എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ആരോഗ്യദർശനം പുതിയ എപ്പിസോഡാണ്. വയനാട് വിഷൻ ചാനലും ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചേർന്നൊരുക്കുന്ന ആരോഗ്യദർശനം സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ എൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യദർശനത്തിലൂടെ നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുന്ന ഒരു എപ്പിസോഡാവും ഇത്. ഇന്ന് ഭീതിജനകമായ രീതിയിൽ ലോകത്തെ ആകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരി, അതിനെ അതിജീവിക്കാനുള്ള തത്രപ്പാടിലാണ് ലോകം എമ്പാടുമുള്ള ജനത, അവരോടൊപ്പം ആരോഗ്യരംഗവും. നമ്മൾ COVID-19 എന്ന മഹാമാരി അതിജീവിക്കാനുള്ള കഠിന പരിശ്രമത്തിൽ ആയിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് അതിനോടനുബന്ധിച്ച് മറ്റ് ചില രോഗങ്ങൾ കൂടി കടന്നു വരുന്നത്. ആരോഗ്യരംഗത്ത് മെഡിസിൻ കണ്ടുപിടിക്കപ്പെട്ടതാണ്, പക്ഷേ അതെത്രത്തോളം ഫലപ്രാപ്തിയിലാണ് എന്ന് ആരോഗ്യരംഗം വിശദമായിട്ട് പറയാൻ സാധിക്കാത്ത തരത്തിലാണ് അതിൻ്റെ വ്യാപനം. ബ്ലാക്ക് ഫംഗസ് മാത്രമല്ല അതിനോടനുബന്ധിച്ച് മറ്റ് ചില രോഗങ്ങൾ കൂടി. നമുക്ക് ഇന്ന് നിങ്ങളുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടി ഈ എപ്പിസോഡിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇന്നത്തെ ആരോഗ്യരംഗത്തിൽ പങ്കെടുക്കുന്നത് ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT, ഡോക്ടർ വിനീത് അബ്രഹാം അഞ്ചേരി. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ചർച്ചയിലേക്ക് പോകാം. ജനങ്ങൾ, പ്രേക്ഷകരാവട്ടെ, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫംഗസാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന വിഷയം. തീർച്ചയായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു. ജനങ്ങൾ അത്രത്തോളം ഭീതിയോടുകൂടി ജീവിക്കുന്ന, ഒരുപക്ഷെ COVID-19 കൂടുതൽ ഭീതിജനകമായ രീതിയിൽ അതിൻ്റെ പിക്ചറൈസേഷനൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമുണ്ട്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? അതെ, താങ്കൾ പറഞ്ഞെടുത്തു തന്നെ തുടങ്ങാം. കോവിഡിനെതിരെയുള്ളതായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള വെല്ലുവിളി ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. പേരിലുള്ളതുപോലെ തന്നെ ഇതൊരു ഫംഗൽ രോഗാണുബാധയാണ്. നമ്മളിപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇത് നമ്മൾ ധാരാളമായി കണ്ടുവരുന്നു. മുൻപുള്ള ഒരു അസുഖം തന്നെയാണിത്. ഇതൊരു ഫംഗൽ രോഗാണുബാധ കൊണ്ടുണ്ടാകുന്നതാണ്. ഈ പറയുന്ന മ്യൂക്കോർ എന്ന് പറയുന്നതായിട്ടുള്ള ഫംഗൽ രോഗാണുബാധ സാധാരണഗതിയിൽ നനവുള്ള പ്രതലങ്ങളിൽ, അല്ലെങ്കിൽ നനഞ്ഞ തുണിയിൽ, അല്ലെങ്കിൽ അഴുകിയ ചീഞ്ഞ ഭക്ഷണ സാധനങ്ങളിൽ, സാധാരണഗതിയിൽ റൊട്ടിയുടെ പുറത്ത് ഒക്കെ കാണുന്നതായിട്ടുള്ള ഒരു ഫംഗൽ രോഗാണുബാധയുണ്ട്. അതെ, അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇത് ഓൾറെഡി ഉള്ളതാണ്. ഒരു കോമൺ കമൻസാൽ എന്ന് നമ്മൾ പറയും. മറ്റു രോഗാണുക്കളുടെ സാന്നിധ്യത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും സാധാരണഗതിയിലുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കാണുന്നു. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഫംഗൽ രോഗാണുബാധകൾ അതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടി സ്പോറുകൾ ഉണ്ടാക്കാനുണ്ട്. സ്പോർട്സ്, ആ സ്പോർട്സാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്തിട്ട് അത് പോയി തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇതിന് വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നതായിട്ടുള്ള സ്പോർട്സ് നമ്മളത് ശ്വസിക്കുകയും അത് മൂക്കിനുള്ളിൽ, തൊണ്ടയിലുള്ളിൽ, ശ്വാസകോശങ്ങൾക്കുള്ളിൽ ചെന്ന് പെടുകയും സാധാരണഗതിയിൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി, നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു വ്യക്തി ഇതുമായിട്ട് പോരാടുകയും അതിനെ കീഴ്പ്പെടുത്തുകയും രോഗാവസ്ഥ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. ഒന്നുമില്ലാതെ തന്നെ ഒരാളുടെ സാധാരണഗതിയിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി കൊണ്ട് ഇതിനെ നമ്മൾ ദിനംപ്രതി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കുറയുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ, ഇപ്പോഴത്തെ കോവിഡിൻ്റെ ബുദ്ധിമുട്ടിനെ മറന്നുകൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിലുള്ളത് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, കീമോതെറാപ്പിയുടെ അവസ്ഥയിൽ, ഇല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ പ്രമേഹ രോഗം രോഗപ്രതിരോധ ശക്തിയെ ധാരാളം കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ചില അവയവങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞ്, അതായത് റീനൽ ട്രാൻസ്പ്ലാന്റേഷന്, ലങ് ട്രാൻസ്പ്ലാന്റേഷന്, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗപ്രതിരോധ ശക്തിയെ നമ്മൾ മനഃപൂർവ്വമായിട്ട് കുറച്ച് നിർത്തും, ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്സ് ഉപയോഗിച്ച്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ എയ്ഡ്സ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നേരത്തെ മ്യൂക്കോർമൈക്കോസിസ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്.
അതിനോടൊപ്പം തന്നെ നമുക്കറിയാം മിക്കവാറും ഈ പറയുന്ന പോലെ മറ്റ് കോമോർബിഡിറ്റീസ് ഉള്ള രോഗികൾ, അതെങ്കിൽ പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള രോഗികൾ ബുദ്ധിമുട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു ചെല്ലുന്നു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരുന്നു, ഓക്സിജൻ തെറാപ്പി വേണ്ടി വരുന്നു, വെന്റിലേഷൻ വേണ്ടി വരുന്നു, അനിയന്ത്രിതമായി പ്രമേഹം കൂടി നിൽക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കോവിഡിൻ്റെ പോരാട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അത്യാവശ്യമായിട്ടുള്ളൊരു മരുന്നാണ് സ്റ്റിറോയിഡ് മരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കരുതുന്നത്. ICU അധിക നേരം കിടന്നിട്ടുള്ള ആളുകൾ എന്ന് കൂടി ഇതിൽ പറയുന്നത്. അതെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് മരുന്നുകൾ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഇത്തരത്തിലുള്ള വിഷയമില്ല. ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ കാലങ്ങളായിട്ടുള്ളതാണ്, ഇത്രയും പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ മ്യൂക്കോർമൈക്കോസിസ് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ മൂക്കിൽ, തൊണ്ടയിൽ, ശ്വാസകോശങ്ങളിൽ ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അവിടെ ഇതിന് വ്യാപിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പർട്ടിക്കുലറായിട്ടുള്ള രോഗാണു രക്തക്കുഴലുകളിൽ കൂടെയാണ് വ്യാപിക്കുന്നത്. അപ്പോൾ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുകയും രക്തം എങ്ങോട്ട് കൊണ്ടു കൊടുക്കണമോ ആ ഏരിയ നിർജീവമായി പോവുകയും ചെയ്യുന്നു. അതാണ് രോഗം പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പം അതിന് ചുറ്റോടു ചുറ്റുമുള്ളതായിട്ടുള്ള വൈറ്റൽ ഓർഗൻസ്, അതായത് കണ്ണ്, തലച്ചോറ്, തൊലി, വായുവറകൾ, മൂക്കിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ, ഇതൊക്കെ രക്തഓട്ടം നഷ്ടപ്പെട്ട് നിർജീവമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രോഗത്തിൻ്റെ പ്രോഗ്രഷൻ. ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ മുൻപ് ഈ COVID-19 മുൻപ് ഇത് ഉണ്ടെന്ന് പറഞ്ഞു, അന്ന് ഫലപ്രദമായി മെഡിസിൻസ് ഇതിന് ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാൻസർ രോഗങ്ങൾ, HIV ബാധിതരായിട്ടുള്ള ആളുകൾ, അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഇവരിലൊക്കെ പ്രതിവിധി ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നത്? അതെ, മുൻപ് ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് വളരെ വളരെ കുറവായിരുന്നു, മനസ്സിലായില്ലേ? വളരെ വിരളമായിട്ടാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള കേസുകൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഫലപ്രദമായിട്ട് മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ വളരെ കുറച്ച് നമ്പറുകളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. വളരെ വിരളമായിട്ടാണ് അത്തരത്തിലുള്ള കേസുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ മേ ബി ഒരു 10 വർഷം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരെണ്ണോ അല്ലെ രണ്ട് കേസോ കാണുന്നത്. ഇപ്പോൾ അത് പോയിട്ട് നമ്മൾ ആഴ്ചയിൽ 2, 3, 4 വീതം കാണുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇത് ഇപ്പോൾ ഉള്ള ബ്ലാക്ക് ഫംഗസ് പൂർണ്ണമായും COVID-19 അത് ഉണ്ടാവുന്ന ആളുകളിൽ മാത്രം വരുന്നതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ? ഇപ്പോൾ നമുക്ക് അങ്ങനെയാണ് പൊതുവിൽ കാണുന്നത്. നെഗറ്റീവായ ആൾക്കാരിലാണ് കാണുന്നത്. അതോടൊപ്പം കോവിഡ് ഉള്ളവരിൽ, ഇവരിലൊക്കെയാണ് നമ്മളൊരു ഹൈ സസ്പീഷനോടുകൂടി കാര്യങ്ങളെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. ഇപ്പം ഈ COVID-19 വന്നിട്ടില്ലാത്ത ആളുകൾക്ക്, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ അല്ലാത്ത ആളുകളിൽ ഇപ്പോഴും പലരിലും പലപ്പോഴും ഇത് കയറുന്നുണ്ടാവാം, പക്ഷെ അത് ഈ എഫക്റ്റ് പുറത്തു വരുന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ രോഗപ്രതിരോധ ശക്തി അതിനെ മറികടന്നുകൊണ്ട് രോഗാവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യങ്ങളിൽ അങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ COVID-19 പക്ഷേ ഇതിനൊരു ഫലപ്രദമായ മരുന്ന് ഒരു പക്ഷേ ഇപ്പോൾ കണ്ണിലേക്ക് ബാധിക്കുന്നു, കണ്ണ് മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അത് ഫസ്റ്റില് കണ്ണിലേക്കാണ് ആദ്യത്തെ? കണ്ണിലേക്കല്ല, ആദ്യമായിട്ടെന്ന് പറയുന്നത് മൂക്കിനുള്ളിലാണ് ആദ്യം ഉണ്ടാകുന്നത്. മൂക്കിനുള്ളിൽ നിന്നാണ് ഇത് വ്യാപിക്കുന്നത്. അത് നേരെ ഫസ്റ്റില് പോകുന്നത് കണ്ണിന്റെ വായുവറകളിലേക്ക് പോകാം, കണ്ണിലേക്ക് പോകാം, തലച്ചോറിലേക്ക് പോകാം. ഇതൊക്കെ വളരെ അടുത്തടുത്തുള്ളതായിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പൊ നമുക്കറിയാം കണ്ണിലേക്കുള്ളതായിട്ടുള്ള രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക, കണ്ണ് ചലിപ്പിക്കുന്നതിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ വരിക. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രോഗ്രഷൻ വളരെ വളരെ വേഗത്തിലാണ്. നമ്മൾ ഒത്തിരി സമയം നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരിക്കൽ രോഗം വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ രോഗമുണ്ടോ ഇല്ലയോ, ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വന്ന് ENT ഡോക്ടറിനെ കാണുവാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു മുൻകരുതൽ വേണ്ടിയത് ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വേണം നമ്മളതിനെ കാണാനായിട്ട്. പ്രത്യേകിച്ച് ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ അല്ലേ? ടെസ്റ്റുകളുണ്ട് തീർച്ചയായിട്ടും. അതിനു മുമ്പായിട്ട് നമുക്ക് രോഗലക്ഷണങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോകാം. രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു മൂക്കിൻ്റെ ഉള്ളിലാണ് ഇത് ബാധിക്കുക. അപ്പോൾ മൂക്കിനുള്ളിലെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂക്കടപ്പാണ് ഉണ്ടാകുക, അതോടൊപ്പം തന്നെ മൂക്കിൽ നിന്ന് രക്തം വരിക, കറുത്ത നിറത്തിലുള്ളതായിട്ടുള്ള ദ്രാവകം പോലെയോ സ്രവം പോലെയോ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരിക, മൂക്കിൻ്റെ പുറം ഭാഗത്ത് വേദന, മൂക്കിൽ നിന്നത് വ്യാപിച്ച് പതുക്കെ വായു അറകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നീര് വരിക, ഈ പറയുന്ന പോലെ തൊണ്ട ശ്വാസകോശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരിക, ചുമ വരിക,
ചോര ചുമച്ച് പുറത്തു കൊണ്ടുവരിക. ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്നതിന് സമയമെടുക്കുന്നുണ്ടോ? ഇല്ല, വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ നമുക്ക് ജാഗ്രത വേണം എന്നുള്ളതിൻ്റെ ഒരു കാരണം അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് രാവിലെയാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ വ്യാപിക്കും. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് വ്യാപിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തുവെന്ന് വെച്ചാൽ ഈ പറയുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും രക്തയോട്ടം നിലയ്ക്കുകയും ഈ പറയുന്നത് പോലെ അതിനെ സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ടിഷ്യൂസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് പെട്ടെന്ന് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ജലദോഷം വന്ന് അത് മൂക്കിലേക്ക് മാറി ഈ തുടക്ക സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫലപ്രദമായൊരു മെഡിസിൻ നൽകിയാൽ അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ സാധിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചെറിയ സിംപ്റ്റംസ് പോലും നമ്മൾ കരുതാതെ വിടാൻ പാടില്ല എന്നുള്ളതിൻ്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ മൂക്കിൻ്റെ അകത്ത് വെറും ഒരു വരൾച്ചയായിട്ടായിരിക്കും തോന്നുക, അല്ലെ മൂക്കിൻ്റെ അകത്ത് ഒരു അടപ്പായിട്ട് മാത്രമായിരിക്കാം തോന്നുക, മൂക്കിൽ നിന്ന് രക്തം വരിക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളല്ലേ. എന്ന് വെച്ച് ഭയപ്പെട്ട് ഭീതിപ്പെട്ട് മൂക്കിൽ നിന്ന് രക്തം വരുന്ന എല്ലാ സാഹചര്യങ്ങളും മ്യൂക്കോർമൈക്കോസിസ് ആണെന്ന് കരുതരുത്. മൂക്കടപ്പ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംപ്റ്റമാണ്. വെറുതെ ഒരു ജലദോഷം വന്നാൽ മൂക്കടപ്പ് ഉണ്ടാകാം, ഒരു മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മൂക്കടപ്പ് ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള മൂക്കിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതാണെന്ന് നമ്മൾ കരുതി ഒരു ഭീതി ജനിപ്പിക്കാനായിട്ട് പാടില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോവിഡിന് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ, കോവിഡ് ചികിത്സ കഴിഞ്ഞവർ, ഓക്സിജൻ തെറാപ്പി കിട്ടിയവർ, വെന്റിലേറ്ററിലായിരുന്നവർ, ഒരു ഹോസ്പിറ്റൽ ചുറ്റുപാടിൽ ചികിത്സ ലഭിച്ചവർ, അതായത് വളരെ ഹൈ ഡോസ് സ്റ്റിറോയിഡ് ലഭിച്ചവർ, പ്രമേഹം അത് നിയന്ത്രണത്തിൽ വിധേയമല്ലാതെ നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ജാഗ്രതയോടുകൂടി ഈ സിംപ്റ്റംസ് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ENT ഡോക്ടറിനെ വന്ന് കണ്ട് ആദ്യം തന്നെ ചെയ്യുക എന്ന് പറയുന്ന ഒരു നെയ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധനയാണ്. മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ കടത്തി നോക്കുന്ന പരിശോധന. അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഫൈൻഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. തുടക്ക സ്റ്റേജിലേ ഉള്ളൂ എങ്കിൽ നമ്മൾ രോഗം അത് തന്നെയാണ് എന്ന് നിശ്ചയിക്കാനായിട്ട് ചില പരിശോധനകളുണ്ട്. നമുക്കതിൽ ഒരു പരിശോധനയാണ് ഫംഗൽ കൾച്ചർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സ്രവം കുറച്ചെടുത്ത് ലാബിൽ കൊടുത്ത് കൾച്ചർ ചെയ്ത് ഇതേ രോഗാണു തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ടിഷ്യൂസ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് ആ നശിച്ചു പോയതായിട്ടുള്ള നിർജ്ജീവമായിട്ടുള്ള ടിഷ്യൂസിനെ നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. അത് രോഗം വ്യാപിച്ചാലും തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്യണം. അത് നശിച്ചു പോയ ടിഷ്യൂസിനെ നീക്കം ചെയ്യാതെ മരുന്ന് അവിടെ ഫലം കാണില്ല. എന്നാ വെച്ചാൽ ഈ പറഞ്ഞ രക്തക്കുഴലുകളെല്ലാം അടഞ്ഞുപോയി. ഈ രക്തക്കുഴലുകളിൽ കൂടെ തന്നെയാണ് മരുന്നും അവിടെ ചെല്ലേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിർജ്ജീവമായ ഭാഗങ്ങളെയൊക്കെ നീക്കിക്കഴിഞ്ഞിട്ടേ നമുക്ക് മരുന്ന് ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ലേറ്റർ സ്റ്റേജ് ഓഫ് ഡിസീസ് ആയി കഴിയുമ്പോഴത്തേന് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഏരിയ ചിലപ്പോൾ നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞു മുഖത്തേക്ക് വ്യാപിക്കാം, കണ്ണിന് നീര് വരാം, കണ്ണിൻ്റെ ചലനത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം, കാഴ്ചശക്തി നഷ്ടപ്പെടാം, അവിടുന്ന് അത് കടന്ന് തലച്ചോറുകളിലേക്ക് പോകാം. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് വ്യാപിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ ഇതിന് കൊടുക്കുന്നതായിട്ടുള്ള ആൻറ്റി ഫംഗൽ ഇഞ്ചക്ഷൻസ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആംഫോട്ടെറിസിൻ ബി എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. ഈ ഇഞ്ചക്ഷൻ ഈ മരുന്നുകൾക്ക് അവിടെ ഫലപ്രാപ്തി കാണണമെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ നശിച്ചു പോയതായിട്ടുള്ള ടിഷ്യൂസ് എടുത്തു മാറ്റിയാൽ മാത്രമേ പറ്റുള്ളൂ. പെട്ടെന്നുള്ള മരണത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് രോഗ പ്രോഗ്രഷൻ ഉണ്ടാകുന്നത്, ഡിസീസ് പ്രോഗ്രഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണ് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോഴത്തേന് സീഷർ പോലെ ഫിറ്റ്സ് പോലെയുള്ള രോഗാവസ്ഥകൾ വരാം, തലച്ചോറുകൾക്കുള്ള ക്ലോട്ട് ഉണ്ടാകാം, അത് മരണത്തിന് കാരണമാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരിലുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയും തുടക്ക സ്റ്റേജിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. നോർമൽ ലൈഫിൽ തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിനെ ഒരു നിയർ നോർമൽസി സിറ്റുവേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. കോവിഡ് 19 വന്നപ്പോഴാണല്ലോ ഇത്രത്തോളം ചർച്ച ചെയ്തിരുന്നത്. ഈ കോവിഡ് 19 നമ്മൾ കൊടുക്കുന്ന സ്റ്റിറോയിഡ്സ് അതുപോലെയുള്ള മെഡിസിൻസ് ആ രോഗത്തിന് ശമനം വരുത്തുമെങ്കിലും മറ്റൊരു രോഗത്തിന് കാരണമാകുന്നു എന്ന് പറയാൻ
അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒരു കാരണം മാത്രം ഇതിനൊരു റീസൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്റ്റിറോയിഡ് മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് കോവിഡ് നയൻറ്റീൻ്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. സ്റ്റിറോയിഡ് കൂടുതൽ ലഭിച്ചവർ, പ്രമേഹം നിയന്ത്രണത്തിലല്ലാത്തവർ, ഓക്സിജൻ തെറാപ്പി ലഭിച്ചവർ, വെന്റിലേഷനിലുള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും വരുമെന്നല്ല, പക്ഷെങ്കിൽ നമ്മൾ ശ്രദ്ധയുണ്ടായിരിക്കണം, സാധ്യതയുണ്ട്. അപ്പോൾ അവരതിന് ചെക്കപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആഴ്ചയിൽ ഒന്ന് വീതം വന്ന് ഇ എൻ ടി ഡോക്ടറിനെ കാണുകയോ അല്ലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ഇ എൻ ടി ഡോക്ടറിനെ ഒന്ന് കാണുകയോ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക, അതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. വൈറ്റ് ഫംഗസ് ഇതിനോട് ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ധാരാളം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളിപ്പോൾ ഈ മ്യൂക്കോർമൈക്കോസിസിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആശങ്കയുള്ളത്. മറ്റ് റിപ്പോർട്ട്സൊക്കെ തന്നെ നമുക്ക് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്കതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. ഡോക്ടർ, ഏതെങ്കിലും പേഷ്യൻസ് ബ്ലാക്ക് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വന്നോ? ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം 2-3 ദിവസമാണ് ആ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത്. ഈ 2 ദിവസത്തിൽ തന്നെ പേഷ്യൻ്റ് വളരെ കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്യുകയും നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കി ചികിത്സകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മുഖത്ത് നീരുണ്ടായിരുന്നു, കണ്ണിന് ചുറ്റും നീരുണ്ടായിരുന്നു, കണ്ണ് ചലിപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് എല്ലുകളിലേക്ക് വ്യാപിക്കുന്ന സമയത്ത് മേലണ്ണാക്കിൽ ഉള്ള എല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടായിരുന്നു. കണ്ണിൻ്റെ പുറയിലുള്ളതായിട്ടുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോയിരുന്നു, തലച്ചോറിലേക്ക് ചെറിയ തോതിൽ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണുള്ളത്. അതുപോലെ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് മെഡിസിൻ? മെഡിസിൻ്റെ അവൈലബിലിറ്റി ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെയാണ്. വളരെ വിരളമായിട്ട് നമ്മൾ മുൻപേ കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള രോഗാവസ്ഥ ആയതുകൊണ്ട് മെഡിസിൻ്റെ പ്രൊഡക്ഷനും അതനുസരിച്ച് വളരെ വളരെ കുറവായിരുന്നു. പെട്ടെന്നാണ് ഇതൊരു സർജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ മുൻപേ ഉള്ളതായിട്ടുള്ള റെംഡെസിവിർ പോലെയും ടോസിലിസുമാബ് പോലെയൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ലഭ്യതയ്ക്കുള്ള പ്രശ്നം ഈ മരുന്നിനും ഉണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പുതിയ ഫാക്ടറീസിന് അത് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഹോപ്പ്ഫുള്ളി മരുന്നുകൾ മാർക്കറ്റിലേക്ക് വരുവാനായിട്ട് അത് കാരണമാകുന്നു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതിന് ഈ ലക്ഷണങ്ങൾ വരുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് മുഖഭാഗത്താണോ വരുന്നത്? അതെ, ആദ്യം മൂക്കിനുള്ളിലാണ് ലക്ഷണങ്ങൾ വരുന്നത്. മൂക്കിനുള്ളിൽ ഈ പറയുന്ന പോലെ അടപ്പ് വരിക, അല്ലെങ്കിൽ ക്രസ്റ്റിങ്, വരൾച്ച തോന്നുക, മുഖത്ത് നീര്, കണ്ണിന് ചുറ്റും നീര്, മുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ പെരുപ്പ്, തരിപ്പ്, സ്പർശനശേഷി നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ, മേലെണ്ണാക്കിൽ കറുത്ത പാടുകൾ, അതോടൊപ്പം തന്നെ വായുവറകളിലേക്ക് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന, മൂക്കിൽ നിന്ന് രക്തം വരിക, ഇങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ സിംറ്റംസ് കാണുന്നത്, ലക്ഷണങ്ങൾ കാണുന്നത്. അതേ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി ഇപ്പം ഒരു അർജൻറ്റ് കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അവൈലബിലിറ്റി, മെഡിസിൻ്റെ അവൈലബിലിറ്റി വലിയൊരു പ്രശ്നമാവില്ലേ? തീർച്ചയായിട്ടും മെഡിസിൻ്റെ അവൈലബിലിറ്റി ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഉടനെ തന്നെ തീർച്ചയായിട്ടും മെഡിസിൻ്റെ ലഭ്യത കൂടുമെന്ന് നമ്മൾ കരുതുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മെഡിസിൻസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകും എന്ന് നമ്മൾ കരുതുകയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന നമ്മൾ വീടുകൾക്കുള്ളിലെ ഒരു ശ്രദ്ധ നമുക്ക് തീർച്ചയായിട്ടും വേണം. നനഞ്ഞതായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇപ്പം മാസ്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിസ്പോസിബിൾ മാസ്ക്സ് ആണെങ്കിൽ അത് റീയൂസ് ചെയ്യാതിരിക്കുക. തുണിയുടെ മാസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കഴുകി തീർച്ചയായിട്ടും ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തുക, വെയിലത്തിട്ട് ഉണങ്ങുക. അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷ്യ വസ്തുക്കൾ, അതായത് ബ്രെഡ് അല്ലെ ഇതുപോലെ പൂപ്പൽ പിടിച്ചതായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ വീടിനുള്ളിൽ സൂക്ഷിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നനവില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് വീടിനുള്ളിൽ പറയാൻ പറ്റുന്നതായിട്ടുള്ള ജാഗ്രത. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സ്പോർട്സ് നമ്മുടെ മൂക്കിനുള്ളിൽ എത്താനായിട്ട് എത്തുന്ന സാഹചര്യത്തെ തടയുന്നു എന്നും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കണം, അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള ലീനിയൻസിയും ഇല്ല. പക്ഷെങ്കിൽ വൃത്തിയായിട്ടുള്ള മാസ്ക് ആയിരിക്കണം എന്നുള്ളത് വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, ഇപ്പോൾ ഈ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സാധ്യത കുറയുന്ന ഒരവസ്ഥയുണ്ടോ? ഇമ്മ്യൂണിറ്റി നമുക്കങ്ങനെ നമ്മളായിട്ട് വിചാരിച്ച് വർദ്ധിപ്പിക്കുക, കൂട്ടുക, കുറയ്ക്കുക ഇതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യപരമായിട്ടുള്ള നല്ല ഭക്ഷണ ക്രമം തുടരുക, വ്യായാമം ചെയ്യുക,
ടെൻഷനില്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കാര്യിക്കുന്നത്. അല്ലാതെ ചില പൊടിക്കൈകൾ, നാട്ടുമരുന്നുകൾ, ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, സ്ട്രെസ് ഫ്രീ ലൈഫ് തുടരുക. പിന്നെ അതേപോലെ ഈ വൈറ്റ് ഫംഗസിലേക്ക് വരുമ്പോഴും ഏകദേശം ഇതേ രീതിയിലാണ് ലക്ഷണങ്ങളെന്ന് പറയുന്നത്. അതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം, ബ്ലാക്ക് ഫംഗസിനെ നമ്മളൊരു പൂപ്പൽ ബാധിത രോഗമായിട്ട് പറയുമ്പോൾ അങ്ങനെ ഇല്ല. വൈറ്റ് ഫംഗസിനെ അതാ പറഞ്ഞ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ചില റിപ്പോർട്ടുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സ്ഥിരീകരിച്ചതായിട്ടുള്ള വിഷയങ്ങൾ വൈറ്റ് ഫംഗസിനെ കുറിച്ചോ ഒന്നും ഇല്ല. ഈ പറയുന്ന ഫംഗസ് തന്നെ പല നിറത്തിലുള്ളതുണ്ട്, മനസ്സിലായി? ഇത് ബ്ലാക്ക് നിറത്തിൽ വരുന്നു, ചില വേറെ കാൻഡിഡ പോലത്തെ ചില ഫംഗൽ ഇൻഫെക്ഷൻസ് വെള്ള നിറത്തിലാണ് വരിക. ഫംഗൽ ഇൻഫെക്ഷൻസ് നേരത്തെ നമ്മുടെ ഇടയിൽ ഉള്ളതാണ്. ചെവിയിൽ ഫംഗൽ രോഗങ്ങൾ വരിക, വായിക്കുള്ളിൽ ഫംഗൽ രോഗങ്ങൾ വരിക, ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നു എന്നുള്ളതല്ലാതെ ആസ് ഓഫ് നൗ നമുക്ക് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് അല്ലെങ്കിൽ മ്യൂക്കോർ മൈക്കോസിസിനെ കുറിച്ചാണ് ആശങ്കയുള്ളത്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പാസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പരമാവധി സെറ്റിങ്സ് ഇപ്പം നമുക്കുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും പേഷ്യൻറ്റിനെ കണ്ട് രോഗത്തിൻ്റെ ഏത് സ്റ്റേജിലാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞു, ഇപ്പം ഇത്തരത്തിൽ സംശയമുള്ള രോഗികൾക്ക് വന്ന് എൻഡോസ്കോപ്പി ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട്, പരിശോധനകൾക്കുള്ള ഫംഗൽ ആൻഡ് കൾച്ചർ സെൻസിറ്റിവിറ്റി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത് എങ്ങോട്ടൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ MRI വിത്ത് ഗാഡോലിനിയം കോൺട്രാസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അതിനുള്ള സൗകര്യം നമുക്കുണ്ട്. ഈ പറയുന്ന പോലെ മൂക്കിനുള്ളിലൊക്കെ മാത്രം അല്ലെങ്കിൽ വായു ഓറകളിലേക്കൊക്കെ വ്യാപിച്ച് നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ്, ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. പിന്നെ മരുന്നിൻ്റെ ലഭ്യത അനുസരിച്ച് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരു പക്ഷേ ഇത് നമുക്ക് ഒരു സിസേറിയനിലേക്ക് വന്നു, ഓപ്പറേഷനിലേക്ക് വന്നു, അതിനുശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് ആളുടെ ജീവിതം ഒരു നോർമൽ ലൈഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും അത് രോഗത്തിൻ്റെ വ്യാപനം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം മൂക്കിനുള്ളിൽ മാത്രം ഉള്ള ഒരു അസുഖമാണെങ്കിൽ മൂക്കിലെ അസുഖം നമ്മൾ മാറ്റി മരുന്ന് കൊടുത്തു, അബ്സല്യൂട്ട്ലി ബാക്ക് ടു നോർമൽ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കരുതാം. ചില സമയത്ത് രോഗം വളരെ കൂടുതൽ വ്യാപിച്ച് വളരെ കൂടുതൽ അവയവങ്ങളൊക്കെ നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നാൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആ രീതിയിൽ വേണം അതിനെ കാണാൻ. ഏതായാലും വളരെ മ്യൂക്രോ മൈക്കോസിസ് നമ്മളതങ്ങനെ പറഞ്ഞ് ബ്ലാക്ക് ഫംഗസ് എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നമുക്ക് സുപരിചിതമായൊരു നാമമായിട്ട് അത് മാറുകയാണ്. ബ്ലാക്ക് ഫംഗസ് ജീവിതത്തിലുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ വിഷ്വൽ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ഈ രോഗത്തിൻ്റെ ഒരു വ്യാപനം, അത് പല രീതിയിലാണ് നമ്മുടെ അവയവങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മളെ ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ട് തന്നെയാണ്. അത് വരുന്നത് ഇപ്പോൾ ഇത് ഫേമസ് ആവാനുള്ള കാരണം COVID-19 എന്ന മഹാമാരി തന്നെയാണ്. പല ആളുകളിലേക്കും COVID-19 പിടിപെട്ട് കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ അത് കൂടുതൽ വ്യാപനത്തിലേക്ക് വന്നു, നെഗറ്റീവായി. നെഗറ്റീവായ ആളുകളിലേക്ക് ബ്ലാക്ക് ഫംഗസ് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്ത് പോലും യഥാർത്ഥ നിർവചനം നൽകാൻ കഴിയാത്ത രീതിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക, മാസ്ക് ഇട്ട്, ഗ്യാപ്പിട്ട്, സോപ്പിട്ട് എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ലൈഫിലേക്ക് എത്ര കൊണ്ടുവരണം എന്നുകൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ കുറേ ആശ്വാസവും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ കൂടിയാണ് ഡോക്ടർ നമ്മളുമായി പങ്കുവച്ചത്. ഏതായാലും ഇന്ന് ഈ മൈക്രോമൈക്കോസിസ് എന്ന് പറയുന്ന രോഗം, ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു അറിവ് നൽകിയത് ആരോഗ്യദർശനത്തിൽ ഡോക്ടർ വിനീത് അബ്രഹാം അഞ്ചേരി, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT. അദ്ദേഹത്തോട് വളരെയധികം നന്ദി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറുമായി കാണും. ഡോക്ടർ, നമസ്കാരം.